കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കണമെന്ന ആവശ്യം കൂടി പ്രദേശവാസികൾ ഉയർത്തുകയാണ്. ഏതായാലും ഇപ്പോൾ മറ്റൊരു ഹെലികോപ്റ്റർ കൂടി പ്രദേശത്ത് കൂടെ പോകുന്നുണ്ട്. എന്ത് സംവിധാനം കൊണ്ടാണ് വരുന്നത് എന്ന് എനിക്ക് മാത്രമാണ് അറിയാൻ കഴിയുക. ഏതായാലും കൂടുതൽ സൈനിക വിഭാഗങ്ങളും ഒപ്പം തന്നെ NDRF ഉം ഫയർഫോഴ്സും പോലീസും വാക്സ്കോഡും വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകരും എല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് കിട്ടാവുന്ന എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനവും കൂടുതൽ ദുഷ്കരമാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ പ്രദേശം നേരത്തെ എങ്ങനെയായിരുന്നുവെന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധം ആ തരത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ്. ഈ നിരപ്പായ ഈ വെള്ളം ഒഴുക്കില്ലാത്ത സ്ഥലത്തിൽ കൂടെ പോലും നമുക്ക് നടന്നു പോകാൻ പേടിയോടുകൂടി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആഴ്ന്നു പോകാൻ താല്പര്യമുള്ള സ്ഥലമാണ് പലയിടത്തും. കാരണം ഈ മലയിടിച്ചിലിൽ മണ്ണിടിച്ചിലിൽ വന്ന് ഉരുൾപൊട്ടലിൽ വന്നടിഞ്ഞ ചെളിയാണ് പലയിടത്തും ഉള്ളത്. അതിൽ ചവിട്ടി കഴിഞ്ഞാൽ താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് രക്ഷാപ്രവർത്തകർക്ക് പോലും അതീവ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ച് മാത്രം ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ള സാഹചര്യം കൂടി നിലവിൽ ഇവിടെ അതിനിടയിലും നിരവധി ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന് സന്നദ്ധ സേവനത്തിനായി ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ രക്ഷാപ്രവർത്തന ദൗത്യത്തിലെ മറ്റൊരു സുപ്രധാന ഏടായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ കോൺക്രീറ്റ് പാളികൾ ഒരു കോൺക്രീറ്റ് പാളി നേരത്തെ നീക്കാൻ സാധിച്ചിരുന്നു, കത്ത് ചെയ്ത് മാറ്റിയിരുന്നു. ഇപ്പോൾ ഈ വീടിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു മരം ചട്ടം ഉപയോഗിച്ച് മുറിക്കുന്ന നമ്മൾ കാണുന്നത്. അതായത് വീടിനുള്ളിലേക്ക് വീടിനകത്തേക്ക് വേരോടെ തിരിതറിയപ്പെട്ട മരം വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണുന്നു. വീടിന്റെ ചുമർ തകർത്തുകൊണ്ട് വീടിനകത്തേക്ക് ഈ മരം എത്തി എന്ന് തന്നെ വേണം കാണാൻ. അത്രമേൽ ഭീകരമായ രീതിയിൽ അത്രമേൽ സഹനശേഷിയിലാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നതിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ്. ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ മന്ത്രിമാരുൾപ്പെടെ പങ്കാളികളാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് രക്ഷാപ്രവർത്തകരോടൊപ്പം ദുരന്ത ഭൂമിയിലെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നത് ദൃശ്യം കാണാം. മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ പങ്കാളികളാവുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്.